നമസ്കാരം അമേരിക്കയിൽ മൂവായിരത്തി എണ്ണൂറ്റിഅൻപത് കോടി രൂപയുടെ മെഡി തട്ടിപ്പ് നടത്തിയ ഇന്ത്യൻ വംശജനെ ഇരുപത്തിയേഴ് വർഷം തടവ് ടെലിമെഡിസിൻ കമ്പനികളും കോൾ സെന്ററുകളുമായി ചേർന്ന് രോഗികൾക്ക് അനാവശ്യ ജനിതക പരിശോധനകൾ നടത്തിയാണ് ഇയാൾ യു എസ് സർക്കാരിന്റെ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം കോടി യു എസ് ഡോളറിന്റെ വൻ തട്ടിപ്പ് നടത്തിയത് ഇന്ത്യൻ വംശജനായ ലാബ് ഉടമ മിനൽ പട്ടേലിനാണ് കോടതി ഇരുപത്തിയേഴ് വർഷം തടവ് ശിക്ഷ വിധിച്ചത് ജോർജിയയിലുള്ള ലാബ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് പട്ടേൽ ആവശ്യമില്ലാത്ത പരിശോധനകൾ നടത്തുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്ത ഇയാൾ മൂന്ന് വർഷം കൊണ്ടാണ് വൻ തുക കൈക്കലാക്കിയത് ടെലിമെഡിസിൻ കമ്പനികൾ കോൾ സെന്ററുകൾ എന്നിവരുമായി കൂട്ടുചേർന്നായിരുന്നു തട്ടിപ്പ് രോഗികളുമായി ഫോണിൽ ബന്ധപ്പെട്ട് അവരുടെ ഇൻഷുറൻസ് പാക്കേജ് ചെലവേറിയ ക്യാൻസർ ജനിതക പരിശോധനകൾ അടങ്ങുന്നതാണെന്ന് വിശ്വസിപ്പിക്കുന്നതാണ് ഇതിന്റെ ആദ്യപടി ടെസ്റ്റ് നടത്താൻ രോഗികൾ സംബന്ധിച്ചാൽ ഇടനിലക്കാർക്ക് കോഴി നൽകി ടെലിമെഡിസിൻ കമ്പനികൾ വഴി ടെസ്റ്റുകൾക്ക് അംഗീകാരം നൽകുന്ന ഡോക്ടർമാരുടെ കുറിപ്പടി സംഘടിപ്പിക്കും രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് വരെ ഇങ്ങനെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് കോടി ഡോളറിൻ്റെ ക്ലെയിമുകൾ സമർപ്പിച്ച് പതിനെട്ട് പോയിൻറ്റ് ഏഴ് കോടി ഡോളറിലധികം നേടി ഈ ഇടപാടിലൂടെ പട്ടേൽ വ്യക്തിപരമായി രണ്ട് കോടി ഡോളർ നേടി ഇയാളുടെ ആസ്തി കണ്ടെത്താനും നടപടി തുടങ്ങിയിട്ടുണ്ട്